നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്രെഡിറ്റ് ബി. ക്രെഡിറ്റ് ബി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇത് നമുക്ക് 1000 രൂപ മുതൽ 100000 രൂപ വരെ ഇൻസ്റ്റൻറ്റ് ലോണായിട്ട് ലഭിക്കുവാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേരാണ് ക്രെഡിറ്റ് ബി. ക്രെഡിറ്റ് ബി നിങ്ങളുടെ ഡയറക്റ്റ് ടു യുവർ ബാങ്ക് അക്കൗണ്ട്. അത് എമൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു കൊടുത്തിരിക്കുന്ന 1000 രൂപ മുതൽ 100000 രൂപ വരെ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. വായ്പ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ത്രൂ ആയിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ എല്ലാം ഓൺലൈൻ പ്രോസസ്സിങ്ങാണ്. മിനിമം ഡോക്യുമെൻറ്റേഷൻ ഫാസ്റ്റസ്റ്റ് ഡിസ്ബേഴ്സലാണ്. ഓക്കെ, അപ്പം പെട്ടെന്ന് ഓൺലൈനായിട്ട് തന്നെയാണ് നിങ്ങളുടെ ലോണൊക്കെ അപ്രൂവൽ ചെയ്യുക. ഉടൻ തന്നെ ഒരു രണ്ട് അവർ പറയുന്നത് 10 മിനിറ്റ് കൊണ്ടാണ്, 10 മിനിറ്റിനുള്ളിൽ തന്നെ ലോൺ അപ്രൂവൽ ആകും എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് എന്ന് നോക്കാം. നമുക്ക് കൊടുത്തിരിക്കുന്നതാണ് 100% ഓൺലൈൻ പ്രോസസ്സാണ്, ക്വിക്ക് ഡിസിഷൻ, തന്നെ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ, മിനിമം ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് നോക്കാം. വൺസ് യു പ്രൊവൈഡ് യുവർ ബേസിക് ഡീറ്റെയിൽസ് വി വിൽ ഇൻസ്റ്റൻ്റ്ലി ലെറ്റ് യു നോ എബൌട്ട് യുവർ എലിജിബിലിറ്റി ടു റിസീവ് ലോൺ എന്നാണ്. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ എലിജിബിലിറ്റി അപ്പുടൻ തന്നെ നിങ്ങളെ അറിയിക്കും എന്നാണ്. ഫസ്റ്റ് നിങ്ങളുടെ ലോൺ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, അഡ്രസ്സ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഗെറ്റ് ഇൻസ്റ്റൻറ്റ് ലോൺ, യുവർ ലോൺ വിൽ ബി പ്രോസസ്ഡ് ആൻഡ് മണി വിൽ ബി ഡിപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് യു ഹാവ് പ്രൊവൈഡഡ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഉടനടി പണം നൽകപ്പെടുമെന്നാണ്. നിങ്ങളൊരു ഇന്ത്യൻ പൗരനായിരിക്കണം. നിങ്ങളുടെ വയസ്സ് 18 വയസ്സിന് മുകളിലായിരിക്കണം, 18 വയസ്സിന് മുകളിലായിരിക്കണം നിങ്ങളുടെ ഏജ്. ആധാർ കാർഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതായിരിക്കണം. നിങ്ങൾക്കൊരു പാൻ കാർഡ് ID വേണം. നിങ്ങളുടെ സാലറി 15,000 രൂപയുടെ മുകളിലായിരിക്കണം. നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്പറും വേണം. അപ്പം ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100000 രൂപ വരെ ലോൺ ലഭിക്കാം. അപ്പം ഇന്ത്യയിലുടനീളം ഇത് ഇന്ത്യയിലുള്ള ആർക്ക് വേണമെങ്കിലും ഇതിന് അപേക്ഷിക്കുവാൻ സാധിക്കും. അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ, ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഈ ക്രെഡിറ്റ് ബിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം അത് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻ്റെ ആപ്ലിക്കേഷൻ, ഞാൻ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ, നിങ്ങൾക്ക് പ്രൂഫായിട്ട് കാണിച്ചു തരികയാണ്, നിങ്ങൾക്ക് കാണാം. ഇപ്പം ഞാനൊരു 5000 രൂപയാണ് ഞാൻ വായ്പയായിട്ടെടുത്തത്. 5000 രൂപയാണ് എൻ്റെ പ്രോസസ്സിങ് ഫീസ് കാണിക്കുന്നുണ്ട്. 430 രൂപ GST ഉണ്ട്, 77 രൂപ ടോട്ടൽ ഇൻട്രസ്റ്റ്, 1.48% ആണ്. അതിൻ്റെ 74 ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഡിസ്ബേഴ്സിൽ ഞാൻ 5000 രൂപയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചത് 4493 രൂപയാണ്. അപ്പം ഞാൻ തിരിച്ചടയ്ക്കേണ്ടത് 5074 രൂപ. അപ്പം നമുക്ക് ഏകദേശം 577 രൂപ അല്ലെ, 577 രൂപയോളം അധികം അടയ്ക്കേണ്ടി വരും. പ്രോസസ്സിങ് ഫീസും ഇൻട്രസ്റ്റ് എല്ലാം കൂടി 577 രൂപ നമ്മൾ അധികം അടയ്ക്കേണ്ടി വരും. അപ്പം അതാണ് നമ്മുടെ ലോൺ എന്നുള്ളത്. നമ്മുടെ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ കാണാം. പ്രൊഫൈൽ എൻ്റെ KYC ഡോക്യുമെൻറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അഡ്രസ്സ് പ്രൂഫ്, അതിൽ പാൻ കാർഡ്, അത് നമ്മുടെ ഫോട്ടോ, ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പിന്നെ നമ്മുടെ അക്കൗണ്ട് 3 മന്ത് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. പാൻ കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ബാക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലേറ്റസ്റ്റ് ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുള്ളത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ അല്ലെങ്കിൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്കിപ്പോൾ കിട്ടിയത് ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് അപ്രൂവലായി, ലോൺ അപ്രൂവലായിട്ടുണ്ട്, അപ്രൂവലായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് എനിക്കിപ്പോൾ കിട്ടിയത് 5000 രൂപയാണ്, 5000 രൂപയാണ് എനിക്ക് അപ്രൂവലായിട്ട് ലഭിച്ചത്. ഇനിയിപ്പം ഞാനിത് കറക്റ്റായിട്ട് അടച്ച്, പേയ്മെൻറ്റ് അടച്ച്
ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അടുത്ത 8,000 രൂപയുടെ ലോണിനും 10,000 രൂപയുടെ ലോണിനും പിന്നെ നമ്മുടെ 100,000 രൂപ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം, 100,000 രൂപ 100,000 രൂപയുടെ ലോണിന് ഞാൻ എലിജിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കാണാം ഇപ്പം ഇത് ലോക്കായിട്ടാണുള്ള സ്റ്റാറ്റസ്, ലോക്ക്ഡ് ആണുള്ളത്. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കും, ഞാനത് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കുന്ന ആളാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം എനിക്ക് 100,000 രൂപ വരെ വായ്പയായിട്ട് ലഭിക്കും. ഇതിൻ്റെ ടെണർ എന്ന് പറയുന്നത് 12 മന്താണ്, 12 മാസമാണ് ഇതിൻ്റെ ടെണർ. അതിന് നമുക്ക് പ്രോസസ്സിങ് ഫീസും ജി എസ് ടി വരും. നമുക്കിപ്പോൾ അത്യാവശ്യഘട്ടത്തിൽ പെട്ടെന്ന് ഒരു ലോൺ വേണമെങ്കിൽ നമുക്ക് ഉപകരിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വിഷമഘട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രോസസ്സിങ് ഫീസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഒന്നും അല്ല നമ്മൾ അതിനകത്ത് നോക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറൊരാളുടെ അടുത്ത് കൈനീട്ടുന്നതിന് പകരം നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത്